കോവാക്സിന് സൌദിയിൽ ഭാഗികമായ അംഗീകാരം. ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിനും സൌദി സന്ദർശനത്തിനും രണ്ട് ഡോസ് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അനുമതി നൽകും. എന്നാൽ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർബന്ധമാണ്. ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് സൌദിയിൽ നിന്ന്. ജലീൽ, കേരളത്തിൽ നിന്നടക്കം ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജും തീർത്ഥാടകർക്കും വിസിറ്റ് വിസയിലുള്ളവർക്കും ഒക്കെ ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിനും സൗദി സന്ദർശനത്തിനും കോവാക്സിൻ സ്വീകരിച്ചാലും, ഇന്ത്യയുടെ കോവാക്സിൻ സ്വീകരിച്ചാലും മതി എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കോവാക്സിൻ ഉൾപ്പെടെ 4 വാക്സിനുകളാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സൗദിയിൽ അംഗീകാരമില്ലാത്തതും എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഉള്ളതുമായ 4 വാക്സിനുകൾക്കാണ് പുതുതായി അനുമതി നൽകിയിരിക്കുന്നത്. കോവാക്സിൻ, സ്പുട്നിക്, സിനോഫാം, സിനോവാക് എന്നിവക്കാണ് ഇപ്പോൾ അനുമതി നൽകിയത്. ഈ വാക്സിനുകൾ 2 ഡോസ് സ്വീകരിച്ചാൽ ഹജ്ജ് ഉംറ വിസയും വിസിറ്റ് വിസയും അനുവദിക്കും. എന്നാൽ സൗദിയിലെത്തി ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്, 3 ദിവസം. ഈ ഹോട്ടൽ ക്വാറന്റൈനിടയിൽ 48 മണിക്കൂറിന് ശേഷം PCR പരിശോധനയും നടത്തണം. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്.